ഹായ് എവരി വൺ, ഇന്ന് നമ്മൾക്ക് പഴുത്ത ചക്കയും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ തയ്യാറാക്കാവുന്ന ഒരു പാൽ കൊഴുക്കട്ട കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണിത്. അതിനായിട്ട് നമുക്ക് അരിപ്പൊടി, വറുത്ത ഇടിയപ്പത്തിന് പാകത്തിൽ വറുത്ത അരിപ്പൊടി 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ 2 കപ്പുണ്ട്. കുറച്ച് പഴുത്ത ചക്കച്ചുളകൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 സ്പൂണോളം പഞ്ചസാരയുണ്ട്. 5-6 ഏലക്കയുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാകും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് അരിപ്പൊടി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിന് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അരിപ്പൊടിയിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചത് ആറി വരുമ്പോഴേക്കും നന്നായിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഇപ്പം നല്ല ചൂടാണ്, ഇപ്പോൾ കുഴക്കാൻ പറ്റത്തില്ല. തണുക്കുമ്പോഴേക്കും കുഴച്ചെടുക്കാം. ഞാനതിനെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഒരു കപ്പോളം 2 പാൽ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊഴിച്ചു കൊടുക്കാം. അതേ അളവിൽ തിളച്ച വെള്ളമോ തണുത്ത വെള്ളമോ കുഴപ്പമില്ല, ഏതായാലും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉരുട്ടി വച്ചിരിക്കുന്ന ഈ ഉരുളകൾ ചേർത്ത് കൊടുക്കണം. ഇതിനെ അടച്ചു വച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ഉരുളകളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത ചക്ക ചേർത്ത് ഈ വിഭവം ഉണ്ടാക്കിയാൽ നല്ല രുചി ഉണ്ടാവുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് വേവിച്ചെടുക്കണം. രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും കൂടി വെച്ച് കഴിയുമ്പോഴേക്കും ചക്ക കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് ഉരുളകളുടെ കൂടി യോജിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഞാനിവിടെ ഒരു 3 സ്പൂണേ ചേർക്കുന്നുള്ളൂ. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 4 സ്പൂണോ 5 സ്പൂണോ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ഇത് ഞാൻ ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ചതച്ചെടുത്താണ്. അതുകൊണ്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് ചേർത്താലും മതി. ഇനി ഈ പാൽ കൊഴുക്കട്ടയിലേക്ക് ഒരു 2 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആ പാലിനൊരു നല്ല തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കും, പക്ഷേ ഇത് തണുത്ത് വരുമ്പോഴേക്കും നല്ല കുറുകിയ പാകത്തിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ പാൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം, എന്നിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ നല്ല കുറുകിയ പാകത്തിലായിട്ടുണ്ട് പാൽ കൊഴുക്കട്ട. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.